മോളൊന്നുകൊണ്ട് വിഷമിക്കണ്ട. ആ ഗൗരി പാടുകയില്ല, പാട്ടുവാദിയാരും മ്യൂസിക് ഡയറക്ടർ ആവുകയില്ല, പോരെ? ആ അത് മതി. അപ്പിനെ മമ്മി അവന് ആ അനുമോനെ കിട്ടുമ്പോ നേരെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. പുറത്തെവിടെങ്കിലും വെച്ച് എന്നെ ഒന്ന് കാണിക്കണേ മമ്മി. അതെന്തിനാ? അവന്റെ മൂക്കിനിട്ട് ഒരു ഇടി കൊടുക്കാനാ. ഇവിടെ വന്ന് അവനെ തൊടാൻ ഡാഡി സമ്മതിക്കില്ലല്ലോ. അതിനൊക്കെ ഇഷ്ടം പോലെ അവസരം മമ്മി ഉണ്ടാക്കി തരാം. മോള് സമാധാനായിട്ടിരിക്കെ. ഓക്കെ മമ്മി, അപ്പൊ ഗുഡ് നൈറ്റ്. ആ മോളെ, പിന്നെ മോഹൻ ഇവിടെ വന്നപ്പോ നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത് മനസ്സിലാക്കിയതുപോലെ സംസാരിച്ചു. അത് സംശയത്തിന്റെ പുറത്താണോ സുദേവൻ ഒറ്റിക്കൊടുത്തതാണോ എന്നറിയില്ല. മോളിത് മനസ്സിൽ വെച്ചാ മതി. സുദേവനോട് ചോദിക്കാനൊന്നും പോണ്ട. ഡാഡി ചോദിച്ചാൽ എന്താ പറയണ്ടേന്ന് നാളെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ മമ്മി, ഗുഡ് നൈറ്റ് മോളു. ഗുഡ് നൈറ്റ്. നീ പത്മിനിയാണോ വിളിച്ചത്? ഞാനെന്തിനാ മമ്മി വിളിക്കുന്നത്? ഈ വീട്ടിൽ എല്ലാവർക്കും ഫോണുണ്ട്, പോരെങ്കിൽ ലാൻഡ് ഫോണും ഉണ്ട്. ഇതൊന്നും പോരാതെ നീ ആരെയാ സുദേവന്റെ ഫോണിൽ നിന്ന് വിളിച്ചത്? എന്റെ മമ്മിയെ തന്നെയാണെന്ന് കൂട്ടിക്കോ. വല്ലമ്മയ്ക്ക് എന്താ നഷ്ടം? എന്റെ മമ്മിയല്ലേ ഞാൻ വിളിച്ച. സുദേവൻ ഇങ്ങ് വന്നേ. ആ ഫോണിങ് വന്നേ. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അപ്പപ്പോ പത്മിനി അറിയുന്നത് ഇങ്ങനെയാണല്ലേ? എല്ലാം മോഹൻ സാർ അറിഞ്ഞോണ്ട് തന്നെ കേട്ടതി. മോഹൻ സാർ അറിഞ്ഞോണ്ടോ? ആദ്യമൊക്കെ എന്നെ ഭീഷണിപ്പെടുത്തി ഇവിടത്തെ വിവരങ്ങളൊക്കെ പത്മിനിമേടെ അറിഞ്ഞോണ്ടിരുന്നു. ഒരു ദിവസം മോഹൻ സാർ എന്നെ പൊക്കി. കാര്യം പറഞ്ഞപ്പോ സാറിന് മനസ്സിലായി. തമ്പുരു ഒന്ന് ചോദിച്ചാൽ ഫോണ് കൊടുത്തോളാനും എന്താ ഏതാ സംസാരിച്ചെന്ന് സാറിനെ അറിയിച്ചാ മതിയെന്നും പറഞ്ഞു. അതുകൊണ്ടാ ഞാൻ ഫോൺ കൊടുത്തത്. പത്മിനി ആള് കൊള്ളാലോ. ഇന്നിപ്പോ എന്ത് പറയാനാ അവള് വിളിച്ചത്? ഏതോ ഒരു ഗൗരിയുടെ കാര്യം പറയാനാ. മോഹൻ സാറ് നാളെ ആ കുട്ടിയെ കാണാൻ പോകുന്നോ അതിന്റെയും അതിന്റെ വീട്ടുകാരുടെയും കാല് പിടിക്കുന്നോ അങ്ങനെയൊക്കെ പറയുന്ന കേട്ടു. ഓഹോ, എല്ലാം മനസ്സിലാക്കി വെച്ചിരിക്കുക അവളല്ലേ. ഒളിഞ്ഞു നോക്കാനും കേൾക്കാനും ട്രെയിനിങ് കൊടുക്കുന്നത് അവളുടെ ഗ്രാൻഡ്മയായിരിക്കും. അപ്പോ ഇന്നീ നിമിഷം നടന്ന കാര്യങ്ങൾ വരെ പത്മിനി അറിഞ്ഞു കഴിഞ്ഞു. ചന്ദ്രേട്ടൻ മ്യൂസിക് ഡയറക്ടർ ആകാതിരിക്കാൻ വേണ്ടി ഗൗരി എന്ന് പറഞ്ഞ ആ കൊച്ചിനെ കൊല്ലും അവള്. ആ മോളെ, മോളല്ല നിർമ്മലയാ. സുദേവൻ വഴി തമ്പുരു മൂലം നീ എല്ലാം അപ്പ പറഞ്ഞോണ്ടിരിക്കുക അല്ലേ? നിന്നെ പോലെ തന്നെ നിന്റെ മോളെ മാറ്റിയെടുത്തു അല്ലേ? നിന്റെ അഹങ്കാരത്തിന് കയ്യിരിപ്പിനോ മോഹൻ നിന്നെ അടിച്ചു പുറത്താക്കിയത്. അതിന്റെ പക നീ മോഹനോട് തീർക്ക്. ഞാനും ചന്ദ്രേട്ടനും എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തേ? ഒരു കാലത്തും ഗതി പിടിക്കില്ല നീ. ഇനി തമ്പുരുവിനെ വിളിച്ച് ഒരു കാര്യങ്ങളും നീ അറിയാൻ പോകുന്നില്ല. അതിനു വേണ്ടുന്നതൊക്കെ ഞാൻ ചെയ്തോളാം. സ്വന്തം മോളെ വെച്ച് ചാരപ്പണി നടത്തുന്ന ഒരു തള്ള. കഴിഞ്ഞോ? ഇല്ലെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്യാം. പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പറയാം. നിനക്ക് എന്താടി പറയാനുള്ളത്? പത്മിനിയോട് കളിച്ച അങ്ങനെയായിരിക്കും, പത്മിനിയോട് കളിച്ച ഇങ്ങനെയായിരിക്കും എന്നൊക്കെയല്ലേ? ഏട്ടത്തി വല്ലാതെ അങ്ങ് തിളക്കുവാണല്ലോ. സ്വന്തം കെട്ടിയവനെ ഞാൻ ഉപദ്രവിച്ചു എന്നുള്ള തെറ്റിദ്ധാരണ കൊണ്ടാണെങ്കിൽ അത് വേണ്ട. ഞാൻ ഏട്ടത്തെയോ ചന്ദ്രേട്ടനെയോ ഉപദ്രവിച്ചിട്ടില്ല. ഗൗരിയുടെ കാര്യത്തിൽ എനിക്ക് പങ്കുമില്ല. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കാം, ഇല്ലെങ്കിലും എനിക്ക് ഒരു ചുക്കുമില്ല. പിന്നെ കുറച്ചു മുൻപൊരു ചോദ്യം ചോദിച്ചു ഏട്ടത്തി, ചന്ദ്രേട്ടനോ ഏട്ടത്തിയോ എന്നോട് എന്ത് തെറ്റാ ചെയ്തേന്ന്. ഒരു തെറ്റും ചെയ്തിട്ടില്ല അല്ലേ? എന്താ ഒന്നും മിണ്ടാത്ത പറയ്. എന്നോട് ഒരു തെറ്റ് നിങ്ങൾ ചെയ്തിട്ടില്ലേ? ഇല്ല. ശബ്ദത്തിന് ആദ്യത്തെ ഉശിരില്ലല്ലോ ഏട്ടത്തി, എന്തു പറ്റി? ഞങ്ങൾ നിന്നോട് എന്ത് തെറ്റ് ചെയ്തു? അറിഞ്ഞോണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഉറപ്പാണല്ലോ. നാളെ ഇത് മാറ്റി പറയേണ്ടി വരരുത്. നീ എന്താ ഭീഷണിപ്പെടുത്തുവാണോ? നിന്റെ കള്ളത്തരം ഞാൻ കയ്യോടെ പിടിച്ചപ്പോ വേലയെടുക്കാണല്ലേ.
കള്ളത്തരം കയ്യോടെ കണ്ടുപിടിച്ചതിൽ അത്ര ആവേശമൊന്നും കൊള്ളണ്ട. ഇത് മോഹനോട് പറഞ്ഞാലും എനിക്ക് ഒരു പ്രശ്നവുമില്ല. അറിയേണ്ടതൊക്കെ ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. ഇനി അറിയാനുള്ളതൊക്കെ ഞാൻ നേരിട്ട് വന്ന് അറിഞ്ഞോളാം. ഓരോരുത്തരുടെയും മുഖതാവിൽ നിന്ന് അറിഞ്ഞോളാം. സ്റ്റേഷനിൽ വെച്ച് നിങ്ങളുടെ കെട്ടിയോനോടൊരു വാചകം പറഞ്ഞിരുന്നു. അങ്ങേർക്കൊപ്പം മോനുമുണ്ട്, പെറ്റമ്മയുണ്ട്, ഭാര്യയുണ്ട് എന്നൊക്കെ. ആരൊക്കെ ആർക്കൊപ്പം കാണുമെന്നറിയാൻ പത്മിനി വരുന്നുണ്ട് ശ്രീമംഗലത്തേക്ക്. പറഞ്ഞേക്ക് നിങ്ങളുടെ കെട്ടിയോനോട് ഗുഡ് നൈറ്റ്. എന്താ എടുത്തി? അവൾ എന്തൊക്കെയോ അർത്ഥം വെച്ച് സംസാരിക്കുന്നു എന്നൊരു സംശയം. എന്താ നീ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നെ? തമ്പുരുമോൾ വിളിച്ചിട്ട് എന്താ പറഞ്ഞേ? ശ്രീമംഗലത്ത് എന്തെങ്കിലും പുതിയ പ്രശ്നങ്ങളുണ്ടോ? അനുമോനെ ഞാൻ കൊണ്ടുചെല്ലുവോ ഇല്ലയോ എന്നുള്ളതിന്റെ വലിയ ചർച്ച നടക്കുവോ അവിടെ? പക്ഷെ പ്രശ്നം അതല്ല. തമ്പുരു എനിക്ക് ഫോൺ ചെയ്യുന്ന വിവരം മോഹൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതെന്ന് ശ്രീമംഗലത്ത് നടക്കുന്നതൊക്കെ അപ്പപ്പം നീ അറിയുന്നുണ്ടെന്ന് എനിക്കറിയാന്ന് മോഹൻ പറഞ്ഞപ്പോഴേ എനിക്ക് സംശയം തോന്നി. ഇപ്പൊ നിർമ്മലയെടുത്തിയാണെങ്കിൽ തമ്പുരുമോളെ കയ്യോടെ പിടിക്കുകയും ചെയ്തു. മൈ ഗോഡ്, ഇനി തമ്പുരുമോളെ അവര് സ്പൈ എന്ന പോലെ കാണുമോ? ഇനിയിപ്പോ അവളുടെ മൂവ്മെന്റ്സ് കൂടുതൽ സ്ട്രിക്റ്റ് ആയിട്ട് വാച്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. ഹേയ്, അവൾ അതൊന്നും മൈൻഡ് ചെയ്യില്ല. സുദേവന്റെ ഫോൺ വഴിയാണ് നമ്മൾ കാര്യങ്ങൾ അറിഞ്ഞോണ്ടിരുന്നതെന്ന് അറിഞ്ഞ ചിലപ്പോ അവന്റെ പണി പോയി എന്ന് വരും. അതാ അവന്റെ വിധി. ആ പിന്നെ നാളെ മോഹന ഗൗരിയെ കാണാൻ പോകുന്നു അറിഞ്ഞത്. ഓ ഗോഡ്, അങ്ങനെ വന്ന ആകെ പ്രോബ്ലം ആവുമല്ലോ. എനിക്ക് തോന്നുന്നത് അങ്ങനൊരു പെൺകുട്ടിയുടെ വേഷത്തിൽ മോഹന്റെ മുമ്പിൽ ചെല്ലാനുള്ള ധൈര്യം അവൾക്കുണ്ടാവില്ലെന്നാ. ആ ഒരു പ്രതീക്ഷയല്ല ഞാൻ നിൽക്കുന്നത്. അങ്ങനെങ്ങാനും സംഭവിച്ച മോഹൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ല. അതെന്തോ ആകട്ടെ, ആ പെങ്കൊച്ചിനെ പൊക്കിയെടുത്ത് മോഹന്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയ നമ്മുടെ പ്രോബ്ലം തീർന്നില്ലേ പപ്പി? മമ്മി കരുതും പോലെ എങ്ങനെയെങ്കിലും ശ്രീമംഗലത്ത് കയറി പറ്റുക അല്ല എന്റെ ലക്ഷ്യം. മാത്രമല്ല അവളെ പൊക്കിയെടുത്ത് ശ്രീമംഗലത്ത് കൊണ്ടെത്തിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമ്മുടെ മുമ്പിൽ പറഞ്ഞതുപോലെ അവൾ അനുമോനല്ല ഗൗരിയാണെന്നും പറഞ്ഞ് അവള് രക്ഷപ്പെടും. മോഹന്റെ മുമ്പിലും അവൾ സമർത്ഥമായിട്ട് അഭിനയിക്കും. നമുക്കൊന്നും ചെയ്യാൻ പറ്റാതായി പോകും. മുഖച്ചായി ഒരുപോലെ ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ഇവളായിരുന്നു അനുമോനെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല ഈ അനുമോന്റെ വെയർ അബൗട്ട്സിനെ കുറിച്ച് നമുക്കൊന്നും അറിയില്ല താനും. മോഹന്റെ മുൻപിലേക്ക് എനിക്ക് അവളെ അനുമോനായി തന്നെ കൊണ്ടു ചെല്ലണം. അവിടെ വെച്ച് അവൻ അനുമോളാവണം. അത് സാധിക്കൂ എന്നുള്ളതാ എന്റെ ടാസ്ക്. യെസ് പപ്പി, അവളെ അവിടെ ശ്രീമംഗലത്ത് കൊണ്ടുചെല്ലുന്നത് അനുമോനായിട്ട് തന്നെയായിരിക്കണം. അല്ലാതെ നമ്മൾ എന്ത് ചെയ്തിട്ടും പ്രയോജനമില്ല. എല്ലാവരുടെ മുമ്പിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കി അവള് ഗൗരിയാണെന്ന് പറഞ്ഞ് തടി തപ്പും, അതുറപ്പാ. ഇതിപ്പോ ഒരു അഴിയാക്കുരുക്കായല്ലോ. അന്ന് അവളെ കർണാടകത്തിലേക്ക് നാടുകടത്താൻ ഡാഡിയോടോ ജയരാജനോടോ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ പറ്റിയ ആൾക്കാരെ ഏർപ്പാടാക്കി തരുമായിരുന്നു. നീ ആ അഴകുഴമ്പൻ ജയന്തനെയും പേടിത്തൊണ്ടൻ സുശീലിനെയും ഒക്കെ ഏർപ്പാടാക്കാൻ പോയതുകൊണ്ടാ ഇപ്പൊ ഈ പ്രോബ്ലം ഒക്കെ ഫേസ് ചെയ്യേണ്ടി വന്നത്. ഇല്ലെങ്കിൽ അന്നേ ഈ കുരുത്തം കെട്ട പെണ്ണിന്റെ പ്രോബ്ലം ഒക്കെ അവസാനിച്ചു പോയേനെ. ജയന്തൻ മാമൻ അത്രയ്ക്ക് മോശക്കാരനൊന്നും അല്ല മമ്മി. അന്ന് ഇവളെ മാമന്റെ അടുത്ത് ഏൽപ്പിക്കുമ്പോഴേ ഇവള് പെൺവേഷത്തിലായിരുന്നു. അവൻ അവിടെ ഓടിയിട്ട് പിന്നെ അവൻ എങ്ങോട്ടാ പോയതെന്ന് അന്വേഷിക്കാതെ തിരിച്ചു പോന്നോ? അങ്ങനെ പോരൂ, ഞങ്ങൾ കാണാത്ത ഇടം മുതൽ ഒരു 100-150 കിലോമീറ്റർ അങ്ങോട്ടും അത്രയും തന്നെ ഇങ്ങോട്ടും ഓടി. സംശയം തോന്നിയിടത്തൊക്കെ നിർത്തി അരിച്ചു പറക്കി. പക്ഷേ അവൾ എങ്ങോട്ട് പോയെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. അവളല്ല മാമ, അത് അവനാ. അവൻ അത് പെങ്കുച്ചിന്റെ വേഷത്തിലായിരുന്നുണ്ട് ആശം പറഞ്ഞതാ. നീ എന്താ പപ്പി ആലോചിക്കുന്നേ? അല്ല, പല തവണ ജയന്തൻ മാമൻ അനുമോനെ കുറിച്ച് പറഞ്ഞപ്പോഴൊക്കെ അവൾ അവളെന്ന് പറഞ്ഞിരുന്നു.
രക്ഷപ്പെടാൻ വേണ്ടി അവള് സത്യങ്ങൾ മുഴുവൻ ജയന്തൻ മാമനോട് പറഞ്ഞിട്ടുണ്ടാവോ? ഉണ്ടാകും. അങ്ങേർക്കും ഉണ്ടൊരു മോള്, അതുകൊണ്ട് സഹതാപം തോന്നി അവളെ പറഞ്ഞു വിട്ടതായിരിക്കും. എന്നിട്ട് മനഃപൂർവ്വം അവളെ കാണാനില്ലെന്ന് കള്ളം പറഞ്ഞതായിരിക്കും. അതെ, അവൾ ഈ തിരുവനന്തപുരത്തുണ്ടായിരുന്നിട്ടും മാമൻ പറഞ്ഞത് ഓരോ മുക്കിലും മൂലയിലും അരിച്ചു പെറുക്കിയിട്ടും കണ്ടുകിട്ടിയില്ല എന്നല്ലേ. എന്തൊക്കെയോ രഹസ്യങ്ങൾ മാമൻ അറിയാമോ എന്നൊരു സംശയം. അയാൾ എന്തിനാ ഇതൊക്കെ നമ്മളിൽ നിന്ന് ഒളിച്ചു വെക്കുന്നേ? അതാ മമ്മി പറഞ്ഞത്, ഇവളെക്കാളും രണ്ടു മൂന്ന് വയസ്സ് മൂത്തൊരു പെങ്കുച്ച് ജയന്ത മാമനുണ്ട്, ജയന്തി. അത് പോരെ സെന്റിമെന്റ്സിനൊക്കെ. അയാളുടെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പുറത്തു കൊണ്ടുവരാം. ഞാൻ ഗൗരിയോട് പറയാവുന്ന വിധത്തിലൊക്കെ പറഞ്ഞു നോക്കി. നേരിട്ട് ചെന്ന് ചന്ദ്രസാറിനെ കണ്ട് എല്ലാ വിവരങ്ങളും പറയാമെന്ന് പറഞ്ഞു. പക്ഷെ അവക്കിപ്പോഴും പേടിയാ. ആ പത്മിനി എന്ന് പറയണവര് ഇനി അവൾ എന്തെങ്കിലും ചെയ്യുമെന്ന്. എന്തായാലും അനുമോളുടെ സുമേഷ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അനുമോൾ എന്ന് പറയരുതെന്ന്. അതിന് ഇവിടെ ഇപ്പൊ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. ബാലോട്ടും പറഞ്ഞാൽ ശരി, നമ്മൾ മാത്രം ഉള്ളപ്പോഴാണെങ്കിലും ഗൗരിമോളെന്ന് തന്നെ വിളിച്ചാൽ മതി. ഇല്ലെങ്കിൽ ചിലപ്പോ എവിടെയെങ്കിലും വെച്ച് അറിയാതെ നാവിന്ന് അനുമോളെന്ന് വീണെന്ന് വരും. അല്ല നീപ്പ എന്താ പറയാമെന്ന്? അല്ല, ഗൗരിമോളുടെ ഈ തീരുമാനം കാരണം ആ ചന്ദ്രൻ സാറിന് മ്യൂസിക് ഡയറക്ഷൻ ചെയ്യാൻ കിട്ടിയ ആ ചാൻസ് ഇല്ലാണ്ടാവുന്നത് ഒരു സങ്കടമല്ലേ? ആ കാര്യത്തിൽ ഗൗരിമോൾക്കും സങ്കടമുണ്ട്. സത്യം പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരവസ്ഥയിലാപ്പാവോ. എടുക്കുമ്പോ തന്നെ വാനമ്പാടി ഓർക്കസ്ട്ര എന്ന് പറഞ്ഞ് പതിവ് അനൗൺസ്മെന്റ് ഒന്നും വേണ്ട. ആരാ എന്താന്ന് അറിയാതെ വെറുതെ ഓരോന്ന് വിളിച്ച് പറഞ്ഞ് പുലിവാലാകണ്ട. ഹലോ, അല്ലെങ്കിൽ ആരാ സംസാരിക്കുന്നത്? അതെ, ഞാനാ ജയന്ത മാമൻ. അനുമോളുടെ അല്ല, അനുമോന്റെ വിവരങ്ങൾ അറിയാൻ വേണ്ടി വിളിച്ചതാ. ആ കുട്ടിക്ക് ഒന്ന് കൊടുക്കോ. അല്ല, ആരാന്നാ പറഞ്ഞേ? അല്ല, വാനമ്പാടി ഓർക്കസ്ട്ര അല്ലേ? ആണെങ്കി അല്ല, ഈ നമ്പറിൽ നിന്ന് അനുമോ മുമ്പ് വിളിച്ചിരുന്നേ. പത്മിനി മേഡത്തിന് നമ്പർ വാങ്ങാൻ അടുത്തുണ്ടെങ്കിൽ ഒന്ന് കൊടുക്കാവോ? അല്ല, വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയാ. ജയന്ത മാമൻ വിളിക്കണമെന്ന് പറഞ്ഞാ മതി. പിന്നെ എന്താ, ആരാ വിളിച്ച? ആ ഏതോ ഒരു ജയന്ത മാമൻ. അനുമോന് ഫോൺ കൊടുക്കാവോന്ന് ചോദിച്ചു. പത്മിനി മാഡത്തിന്റെ നമ്പർ കിട്ടുമെന്നറിയാൻ വേണ്ടി അനു വിളിച്ചിരുന്നാ പറയുന്നത്. ഓ, ചിലപ്പോ കോവിലിൽ വെച്ച് ബാലുവേട്ടനോട് അനു ഫോൺ വാങ്ങി വിളിച്ചത് ഇയാളായിരിക്കും. എന്താടാ വേണ്ടേ, ഫോൺ കൊടുക്കണോ? വരട്ടെ, ഇനി എന്തെങ്കിലും ട്രാപ്പ് ആണെങ്കിലോ? എന്തായാലും ഗൗരിയോട് ചോദിച്ചു നോക്കാം. അതെ, മോളെ അന്വേഷിച്ച്, അല്ലല്ല, അനുമോൻ അന്വേഷിച്ച് ഒരാൾ വിളിച്ചിരുന്നു. അല്ലേ ബാലുട്ട, അനുമോൻ തന്നെയല്ലേ അയാൾ പറഞ്ഞത്? അതെ, അനുമോൻ അടുത്തുണ്ടെങ്കിൽ ഒന്ന് കൊടുക്കാനാ പറഞ്ഞു. പക്ഷേ ആദ്യം അനുമോളെന്ന് പറഞ്ഞിട്ട് തിരുത്തിയാണ് അനുമോൻ എന്ന് പറഞ്ഞത്. എന്ന് വെച്ചാ അനുമോനാണോ അനുമോളാണോ എന്ന് സംശയമുള്ള ഒരാളാണെന്ന് ചുരുക്കം. ആളുടെ പേരൊന്നും പറഞ്ഞില്ലേ? ജയന്തമാമൻ എന്നാ പേര് പറഞ്ഞു. പത്മിനി മേഡത്തിന്റെ നമ്പർ ചോദിക്കാൻ വേണ്ടി ഈ ഫോണിൽ നിന്ന് മോൾ അങ്ങേരെ വിളിച്ചിരുന്നെന്ന് പറഞ്ഞു. ഇനി എന്തെങ്കിലും ചതിയാണോ എന്ന് ഞങ്ങൾക്കൊരു സംശയം. ഏയ്, ജയന്തമാമൻ പാവാ. പത്മിനി മാഡം എന്നെ കർണാടകയിലോ ആന്ധ്രയിലോ കൊണ്ടുപോയി കളയാൻ പറഞ്ഞ് ജയന്തമാമന്റെ കയ്യിലാ പിടിച്ചേൽപ്പിച്ചത്. പക്ഷെ ഞാൻ പെൺകുട്ടിയാണെന്നും അനുമോനല്ല അനുമോളാണെന്നൊക്കെ പറഞ്ഞപ്പോ സങ്കടം തോന്നി. എന്നെ കേരളത്തിൽ തന്നെ ഒരു ബസ് സ്റ്റോപ്പിൽ ഇറക്കി വിട്ടിട്ട് കയ്യില് കുറച്ച് കാശും തന്നിട്ടാ മാമൻ പോയത്. മാഡം പറഞ്ഞിട്ട് പിന്നെ എന്നെ അന്വേഷിച്ച് ആശ്രമത്തിൽ വന്നിരുന്നു. പക്ഷെ ആള് ശരിക്കൊരു പാവാ. മാമനും ഉണ്ടൊരു മോള്. ഞാൻ മാഡത്തിന്റെ നമ്പർ ചോദിച്ചപ്പോ തരേം ചെയ്തു. വിളിച്ച് സംസാരിച്ചാ കുഴപ്പമില്ലാന്നാ തോന്നണേ. അല്ലെങ്കിൽ തന്നെ ഇനിയിപ്പം എന്തു കുഴപ്പം? പത്മിനി മാഡത്തിന്റെ കാര്യങ്ങളൊക്കെ ഏതാണ്ട് പിടികിട്ടിട്ടുണ്ട്. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാ അടങ്ങിയിരിക്കണത്. എന്നാ പിന്നെ മോൾ എന്തായാലും ഒന്ന് സംസാരിക്കും. എന്താ കാര്യമെന്ന് വല്ലതും പറഞ്ഞു? അനുമോന്റെ വിവരങ്ങൾ അറിയാനാ പറഞ്ഞു. എന്നാ പിന്നെ മോൾ എന്തായാലും ഒന്ന് സംസാരിക്ക്. എന്താ കാര്യമെന്ന് വല്ലതും പറഞ്ഞു? അനുമോന്റെ വിവരങ്ങൾ അറിയാനാ പറഞ്ഞു. പോകുന്നുണ്ട്.
ഹലോ ജയന്തമാമ, ഞാൻ അനുവാ. അനുവളെ, ജയന്തമാമനാ? മോളുടെ വിശേഷം അറിയാൻ വേണ്ടി വിളിച്ചതാ. ഇന്നലെ എന്റെ മോളും പറഞ്ഞു അനുമോളുടെ വിശേഷങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ അച്ചാന്ന്. മോള് പത്മിനെ വിളിച്ചോ? ആ വിളിച്ചു. ഞാൻ കാരണം മോഹൻ സാറും മാഡവും പിരിയട് എന്നൊക്കെ പറഞ്ഞു. ഞാൻ എവിടെയാ ഉള്ളേന്നൊന്നും പറഞ്ഞില്ല. എന്നിട്ട് എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. എന്നെ അന്വേഷിച്ച് ഞാനുണ്ടായിരുന്ന അമ്പലത്തില് അവരെല്ലാരും കൂടി വന്നിരുന്നു. പത്മിനി മാഡവും രുക്മിണി മാഡവും പിന്നെ പത്മിനി മാഡത്തിന്റെ ഡാഡിയും മാഡത്തിന്റെ അങ്കള് ആ പോലീസ് ഇല്ലേ ജയരാജ് സാറ്, ആ സാറും കൂടിയാ വന്നിരുന്നേ. കണ്ടോ, ഞാൻ അപ്പോഴും പറഞ്ഞില്ലേ മാഡത്തിനെ ഒന്നും വിളിക്കണ്ടെന്ന്. നമ്മൾ സ്ഥലമൊന്നും പറഞ്ഞില്ലെങ്കിലും നമ്മൾ ഫോണിൽ വിളിച്ചാ നമ്മൾ എവിടെയാ ഉള്ളതെന്ന് പോലീസുകാർക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എന്നിട്ട് മോളെ അവരെ കണ്ടുപിടിച്ചോ? അപ്പോഴൊന്നും കണ്ടുപിടിച്ചില്ല. പക്ഷെ പിന്നെ പോലീസിനെ കൊണ്ട് എന്നെയും എന്റെ കൂടെ ഉണ്ടായിരുന്ന വിനോദേട്ടനെയും പിടിപ്പിച്ചു. പക്ഷെ ഞാൻ പെൺകുട്ടിയാണെന്ന് അറിഞ്ഞപ്പോ വിട്ടേച്ചു. എന്നെയും വിനോദേട്ടനെയും വിട്ടു. എന്ന് കരുതി പത്മിനി അടങ്ങിയിരിക്കുമെന്നും കരുതണ്ട. ഇനിയിപ്പോ അനുമോനല്ല മോളാണെന്ന് അറിഞ്ഞ സ്ഥിതിക്ക് മോളെ പുറകെ തന്നെ പത്മിനി ഉണ്ടാവും. അതുകൊണ്ട് എത്രയും വേഗം ഇപ്പോഴുള്ളടത്തുനിന്ന് മാറുന്ന ആ ബുദ്ധി പറ്റിയാൽ ഇന്ന് രാത്രി തന്നെ അവിടുന്ന് മാറിക്കും. നാളെ നേരം വിളിക്കുമ്പോഴേ അറിയൂ അവിടെ എന്താ ചെയ്തു കൂട്ടുകാന്ന്. അന്ന് മാമൻ എത്ര പറഞ്ഞിട്ടാ വിളിക്കണ്ടെന്ന്. ഇപ്പോ ഇത്രയൊക്കെ ഉണ്ടാകാൻ കാരണം അതല്ലേ. അതുകൊണ്ട് മാമൻ പറയുന്ന കേൾക്ക്, ഇനിയിപ്പോ അവിടെ നിന്ന് ആപത്താ കേട്ടോ. എങ്ങോട്ടാന്ന് വെച്ച വേഗം മാറിക്കോ. മാമനടക്ക് വിളിക്കാം. ശരി മാമ. എന്താ മാമൻ പറഞ്ഞു? ഞാൻ പെൺകുട്ടിയാണെന്ന് അറിഞ്ഞ സ്ഥിതിക്ക് പത്മിനി മാഡം അടങ്ങിയിരിക്കില്ല. അതുകൊണ്ട് വേഗം ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും മാറിക്കോളാൻ. അങ്ങനെ ആ പറഞ്ഞ നേര ആ സ്ത്രീ അങ്ങനെ ഒന്നും വിട്ടു കളിക്കുന്ന കൂട്ടത്തിലല്ലാന്ന് കണ്ടാലറിയാം. പക്ഷെ മാറുക എന്ന് പറഞ്ഞ എങ്ങോട്ട് മാറും? എന്റെ ഒരു റിലേറ്റീവ് കൃഷ്ണനെയും ബാലുവിനും ഓർമ്മയുണ്ടോ? പിന്നെ നമ്മുടെ കടറകൃഷ്ണല്ലേ. അല്ലടാ, അവനും അമ്മയും കണ്ണൂരോ കാസർഗോടോ മറ്റോ അല്ലേ? അതെ, കാസർഗോഡും കഴിഞ്ഞു പോണം. കർണാടക ബോർഡറാ. ബന്ധെടുക്ക. എന്തെടുക്ക? ബന്ധെടുക്ക. ഈ രാത്രി തന്നെ പുറപ്പെട്ട ഏതാണ്ട് ഉച്ചയോടെ അടുത്ത് അവിടെ എത്തും. പിന്നെ ശരിക്കൊന്ന് ചവിട്ടി പിടിച്ചാ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയത്ത് അവിടെ എത്താം. എന്താ എങ്ങോട്ട് പോകുന്ന കാര്യം എല്ലാരും കൂടി ചർച്ച. വേറൊന്നുമല്ലമ്മേ, ഗൗരിയെ ഇപ്പൊ ഇവൾക്ക് അറിയാവുന്ന ഒരു മാമം വിളിച്ചിരുന്നു. അയാൾക്ക് ആ പത്മിനി മേഡത്തിനെയും ശരിക്കറിയാവുന്നതാ. അങ്ങേരി പറയണത് ഇവളെ അനുമോനല്ല പെൺകുട്ടിയാണെന്നും ഗൗരിയാണെന്നും ഒക്കെ അറിഞ്ഞ സ്ഥിതിക്ക് പത്മിനി മേഡം അടങ്ങിയിരിക്കില്ല, ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാക്കുന്ന. അതിനു മുമ്പ് ഇവിടുന്ന് എത്രയും വേഗം മാറണമെന്നാണ് പറഞ്ഞത്. ഇന്ന് രാത്രി മാറാൻ പറ്റിയ അത്രയും നല്ലതെന്ന്. വേണ്ട, ഗൗരി മോൾ ഇവിടെ നിന്ന് ഒരിടത്തേക്കും പോകുന്നില്ല. പക്ഷെ അമ്മയും ആ പത്മിനി മേഡം എന്ന് പറയുന്നവർ അമ്മയ്ക്ക് അറിയാത്തോണ്ട. അവരേത് ശൂർപ്പണികയും ആയിക്കൊള്ളട്ടെ, അവരെ പേടിച്ച് ഓടാൻ തുടങ്ങിയാൽ പിന്നെ ഓടാനേ സമയമുണ്ടാവൂ. അവരുടെ കൂടെ ആ DYSP ഉള്ളിടത്തോളം കാലം എവിടെ പോയി ഒളിക്കാൻ നോക്കിയാലും അയാൾ കണ്ടുപിടിക്കും. അവരേത് ശൂർപ്പണികയും ആയിക്കൊള്ളട്ടെ, അവരെ പേടിച്ച് ഓടാൻ തുടങ്ങിയാൽ പിന്നെ ഓടാനേ സമയമുണ്ടാവൂ. അവരുടെ കൂടെ ആ DYSP ഉള്ളിടത്തോളം കാലം എവിടെ പോയി ഒളിക്കാൻ നോക്കിയാലും അയാൾ കണ്ടുപിടിക്കും. അതിലെളുതാമോ പറഞ്ഞ കറക്റ്റാ. പിന്നെ എന്ത് ചെയ്യണമെന്ന് അമ്മ പറയണത്? മോള് അനുമോനോ അനുമോളോ ഒന്നുമല്ല, ഗൗരിയാണെന്ന് മനസ്സിൽ ഉറപ്പിക്കുക. ആര് ചോദിച്ചാലും നീ ഗൗരിയാണെന്ന് തറപ്പിച്ച് പറഞ്ഞാൽ പിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ആരോടോ സംസാരിച്ചു എന്ന് പറഞ്ഞില്ലേ, ആരോടായിരുന്നു അത്? ജയന്തമാമനോട്. എന്തായാലും സംസാരിച്ചിരിക്കട്ടെ, ഇനി അങ്ങനെ ഉണ്ടാകരുത്. അനുമോനായിട്ടോ അനുമോളായിട്ടോ ഇനി ആരോട് സംസാരിക്കരുത്, അത് ചിലപ്പോൾ അപകടം വരുത്തി വെക്കും. ഞാൻ പറഞ്ഞ മോക്ക് മനസ്സിലായോ? എല്ലാരോടായിട്ടാ ഞാൻ പറയുന്നത്, എന്താ നിങ്ങളുടെ അഭിപ്രായം? അമ്മ പറഞ്ഞത് ശരിയാ, നമ്മളെന്തിനാ ഏതോ പത്മിനി മേഡത്തിനെ പേടിച്ച് നാടുവിട്ട് ഓടണേ? ഇതെന്റെ അനിയത്തിക്കുട്ടിയാ ഗൗരി. ഗൗരി മോള് അല്ലേ ബാലുട? പിന്നെ അല്ലാതെ. ഇത് നമ്മുടെ ഗൗരി മോള് തന്നെ, ഇവളെ നമ്മൾ ആർക്കും വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. എന്നാ എല്ലാരും വാ, കഞ്ഞി കുടിക്കാം. വാ പാട. ആലോചിച്ചോണ്ടിരിക്കുന്നേ? ഞാൻ പറഞ്ഞില്ലേ
പത്മിനി തമ്പുരുമോളെ വിളിച്ച് സുദേവന്റെ ഫോൺ വഴി വിവരങ്ങൾ ചോർത്തിയെടുത്തതിനെ കുറിച്ച് താനിനി അതോ ആലോചിച്ചോണ്ടിരിക്കുന്ന ആ വിവരമൊക്കെ മോഹൻ അറിയാന്നല്ലേ സുദേവൻ പറഞ്ഞത്? ഞാൻ അതിനെ കുറിച്ചൊന്നും അല്ല ആലോചിച്ചത്. ആ വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു എന്ന് മനസ്സിലായിട്ടും അവക്കൊരു കൂസലും ഇല്ല. നമ്മൾ അവളിൽ നിന്ന് എന്തോ ഒളിച്ചു വെച്ചിട്ടുണ്ടെന്നുള്ള മട്ടിലുള്ള സംസാരം. എന്തോ ഒരു പന്തികേട് തോന്നുന്നു. എന്തൊക്കെയോ അറിഞ്ഞു വെച്ചോണ്ട് കുത്തും കോളും വെച്ച് പറയും പോലെ ഒക്കെ തനിക്ക് വെറുതെ തോന്നുന്നത്. താൻ കയ്യോടെ പിടിച്ചു എന്നറിഞ്ഞപ്പോ രക്ഷപ്പെടാൻ വേണ്ടി അവൾ ഒരു നമ്പർ ഇറക്കി, അത്രേ ഉള്ളൂ. എനിക്കും ആദ്യം അങ്ങനെയൊക്കെ തന്നെയാ തോന്നിയത്. പക്ഷേ ആലോചിക്കും തോറും എന്തോ മനസ്സിലൊരു അപായ സൂചന. അനുമോനെ ഇവിടെ പറഞ്ഞ സമയത്ത് എത്തിക്കുമെന്നാണല്ലോ മോഹനെ അവള് വെല്ലുവിളിച്ചത്. അത്ര ധൈര്യപൂർവം വെല്ലുവിളിക്കണമെങ്കിൽ എന്തോ ഒരു കാര്യം അവളുടെ കൈപ്പിടിയിലുണ്ടെന്ന് വേണ്ടേ മനസ്സിലാക്കാൻ. ആ കൊച്ചിന്റെ വല്യച്ഛനും വല്യമ്മയ്ക്കും അത് പെങ്കൊച്ചാണെന്ന് അറിയാമായിരുന്നെന്ന് ആ കൊച്ചു പറഞ്ഞു. ഏതോ ഒരു വാനമ്പാടി ഓർക്കസ്ട്രയുടെ കൂടെ പാട്ടുപാടം നടക്കുകയാണെന്ന് പറഞ്ഞു. മോളാണോ ഗൗരി?